ചാനൽ ചർച്ചകളിൽ എന്തും വിളിച്ചു പറയാമെന്നും ആരെയും അത് കുട്ടികളായിക്കൊള്ളട്ടെ മുതിർന്നവരായിക്കൊള്ളട്ടെ അവരെ അപകീർത്തിപ്പെടുത്താമെന്നും കരുതുന്ന ചില മാധ്യമപ്രവർത്തകരുണ്ട് അവർക്ക് മുഖമടിച്ച് കിട്ടിയ ഒരു പ്രഹരമാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പുറപ്പെടുവിച്ച ഒരു ഉത്തരവ് ഏഷ്യാനെറ്റ് സീനിയർ ന്യൂസ് എഡിറ്ററും ന്യൂസ് അവർ അവതാരകനുമായ വിനുവി ജോൺ മാധ്യമപ്രവർത്തകൻ റോയ് മാത്യു എന്നിവർക്കെതിരെ വിശദമായ അന്വേഷണം നടത്തി തുടർ നടപടികൾ സ്വീകരിക്കാനാണ് ബാലാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുന്നത് ചാനൽ ചർച്ചയിൽ പ്രായപൂർത്തിയാകാത്ത കൊച്ചു പെൺകുട്ടിയുടെ ദൃശ്യം നിരന്തരം കാണിക്കുകയും കുട്ടിയെക്കുറിച്ചും കുട്ടിയുടെ രക്ഷിതാക്കളെക്കുറിച്ചും മോശം പരാമർശം നടത്തുകയും ചെയ്തതായി കമ്മീഷൻ വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഇപ്രകാരം ചെയ്തത് പോക്സോ നിയമത്തിലെ വകുപ്പ് ഇരുപത്തി മൂന്ന് അനുസരിച്ച് കുറ്റകരമാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ ഒരു മാപ്പപേക്ഷയിൽ തീർപ്പാക്കാൻ സാധ്യമല്ലെന്നും ഈ സംഭവത്തിൽ നൽകിയ പരാതിയിൽ കേസെടുക്കാതിരുന്ന പോലീസ് ഗുരുതരമായ വീഴ്ചയാണ് വരുത്തിയിട്ടുള്ളതെന്നും കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് പെൺകുട്ടിയുടെ അമ്മയും മാധ്യമപ്രവർത്തകന്റെ ഭാര്യയുമായ അഡ്വക്കേറ്റ് മനീഷ രാധാകൃഷ്ണൻ നൽകിയ പരാതിയിലാണ് നടപടി വിനുവി ജോണിനും റോയ് മാത്യുവിനും മാത്യുവിനുമെതിരായി നൽകിയ പരാതിയിൽ ഇരുഭാഗത്തിന്റെയും വാദം കേട്ട ബാലാവകാശ കമ്മീഷൻ പ്രതികൾക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നുവെന്ന് മനീഷ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുന്നു പോക്സോ വകുപ്പിൽ മാപ്പപേക്ഷയ്ക്ക് ഒരു പ്രസക്തിയുമില്ലെന്ന് കാട്ടിയാണ് ഉത്തരവെന്നും പോസ്റ്റിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ ഒന്നിന് രാത്രി എട്ട് മണിക്ക് ഏഷ്യാനെറ്റ് ന്യൂസിലെ ന്യൂസ് അവർ ചർച്ചയിലായിരുന്നു കുട്ടിയുടെ ദൃശ്യം കാണിച്ച് ചർച്ച നടത്തിയത് ഈ ചർച്ചയിൽ പങ്കെടുത്ത റോയ് മാത്യു മോശം പരാമർശങ്ങൾ നടത്തുകയായിരുന്നു പരിപാടിയിൽ ഉടനീളം കുട്ടിയുടെ ദൃശ്യങ്ങൾ കാണിച്ചിരുന്നു ഈ ചർച്ച പിന്നീട് വിവാദമായതോടെ റോയ് മാത്യു ഫേസ്ബുക്കിൽ മാപ്പ് അപേക്ഷയുമായി രംഗത്തെത്തി അക്കാര്യമാണ് കമ്മീഷൻ എടുത്തു പറഞ്ഞിരിക്കുന്നത് പ്രവാസി മലയാളി ഫൗണ്ടേഷൻ എന്ന സംഘടന എറണാകുളം ബോൾഗാട്ടി പാലസിൽ വെച്ച് നടത്തിയ ഒരു പരിപാടിയുടെ ദൃശ്യങ്ങളായിരുന്നു ചാനൽ തുടർച്ചയായി കാണിച്ചുകൊണ്ടിരുന്നത് ഈ പരിപാടി കുട്ടിയുടെ പിറന്നാൾ ആഘോഷമാണെന്ന് പ്രചരിപ്പിക്കുകയായിരുന്നു ചാനൽ മാധ്യമ ധാർമ്മികതയെക്കുറിച്ചൊന്നും ഈ സംഭവം വെച്ച് ചർച്ച ചെയ്യാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല കാരണം ആ സംഗതിയൊക്കെ പണ്ടേക്ക് പണ്ടേ ഇല്ലാതായിട്ടുണ്ട് ഒരു കൊച്ചു പെൺകുട്ടിയുടെ ദൃശ്യം കാണിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്യുന്നത് നിയമവിരുദ്ധമാണെന്ന് അറിയാതെയാകില്ല മുതിർന്ന മാധ്യമ പ്രവർത്തകർ അതിന് മുതിർന്നത് അതുകൊണ്ട് തന്നെ ധാർമ്മികത എന്നത് അവരുടെ പ്രശ്നമേ അല്ല അവരത് കണക്കിലെടുത്തിട്ടേ ഉണ്ടാവില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ ഒന്നാം തീയതി രാത്രി എട്ട് മണിക്ക് നടത്തിയത് ചർച്ചയല്ല ഒരു സ്മാർത്ത വിചാരമാണെന്ന് നിസ്സംശയം പറയാം അതിൽ പങ്കെടുത്തുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നതാണെന്ന ബോധ്യം പോലുമില്ലാതെ വിടുവായത്തരം വിളിച്ചു പറയുകയായിരുന്നു പ്രതികൾ ചാനൽ ജഡ്ജിമാരെന്നത് ഇത്തരക്കാർക്കുള്ള ഒരു പരിഹാസ പേരാണെങ്കിലും അതിൽ അഭിരമിക്കുന്നവരും അഹങ്കരിക്കുന്നവരുമാണ് ഈ മാധ്യമ മാധ്യമപ്രവർത്തകരെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതുകൊണ്ട് തന്നെ ഇപ്പോൾ രണ്ടാമതായി കിട്ടിയിരിക്കുന്ന ഈ പോക്സോ കേസ് അവർ അലങ്കാരമാക്കാനാണ് സാധ്യത ഇനിയും മുതിർന്ന മാധ്യമ പ്രവർത്തകർ എന്ന ലേബലുമായി ഇവർ വീണ്ടും വരും എന്തിനും മുതിർന്നവർ എന്ന് നമ്മൾ കൂട്ടി വായിക്കണം എന്ന് മാത്രം ബാലാവകാശ കമ്മീഷൻ വളരെ കൃത്യമായാണ് ഈ സംഭവത്തെ അവലോകനം ചെയ്തിരിക്കുന്നത് അതനുസരിച്ച് നടപടിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നു ഇനി കാര്യങ്ങൾ നമ്മുടെ പോലീസിൻ്റെ കയ്യിലാണ് അവർക്ക് കേസെടുക്കാം പക്ഷേ ആ പോലീസ് നേരത്തെ ചെയ്തത് എന്താണ് രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ചർച്ച നടത്തിയിട്ടും അന്ന് അതായത് രണ്ടു വർഷം മുൻപ് അതിനെതിരെ നൽകപ്പെട്ട പരാതി സ്വീകരിക്കാൻ തയ്യാറാകാതിരുന്ന പോലീസിനെ എന്താണ് പറയേണ്ടതെന്നത് മറ്റൊരു ചോദ്യമാണ്